നമസ്കാരം. ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്. പലരും ക്ലിനിക്കിൽ വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, പുകവലി എങ്ങനെയൊന്ന് നിർത്താൻ പറ്റും? നിർത്തണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. പലപ്പോഴും ബന്ധുക്കളും ബാക്കി സുഹൃത്തുക്കളും ഒക്കെ അതിന് പറയാറുമുണ്ട്, കുറച്ച് നാളത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, പിന്നെയും പുകവലിക്കും, പിന്നെയും നിർത്തണമെന്ന് തോന്നും. അങ്ങനെ പലപ്പോഴായിട്ട് ഇതുപോലെ ഇങ്ങനെ റിലാപ്സ് ആയിട്ട് വരുന്ന വ്യക്തികൾ, പലപ്പോഴും ഇത്തരക്കാർക്ക് ശ്വാസകോശ രോഗങ്ങളും അതിൻ്റെ കൂടപ്പുറപ്പായിട്ട് തന്നെ ഉണ്ടാവും. 50 വയസ്സിന് ശേഷമാണ് പുകവലി കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ നമുക്ക് ഉണ്ടായി തുടങ്ങുക. അപ്പോൾ അപ്പോഴേക്കും COPD എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ തുടങ്ങിയിട്ടുണ്ടാവാം. COPD എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതിൽ എംഫിസിമ ആൻഡ് ബ്രോങ്കൈറ്റിസ് എന്ന രണ്ട് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ പുകവലി കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈ അസുഖം നമുക്ക് ഒരു തരത്തിലും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, ഇനി അങ്ങ് വലിച്ചു കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്യരുത് എന്നർത്ഥം. അപ്പോൾ പുകവലിക്കുന്നവർക്ക് എല്ലാവർക്കും അതിന് കുറച്ച് ടിപ്സ് തരാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ആദ്യമേ ചെയ്യേണ്ട കാര്യം, നമ്മളത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം ഒന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ പുകവലിക്കാരായിട്ടുള്ള ബാക്കിയുള്ളവരോടോ ഒത്ത് ഒരുമിച്ച് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഒരുമിച്ച് അതങ്ങ് നിർത്തുക. അതിന് കൃത്യമായിട്ടൊരു ഡേറ്റും ഫിക്സ് ചെയ്യുക. അതായത് ഇന്ന ദിവസം മുതൽ, അടുത്ത 1st മുതൽ ഞങ്ങൾ പുകവലിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് കഴിയുമെങ്കിൽ ദൈവസമക്ഷം ഒരു പ്രതിജ്ഞ ചെയ്ത്, ഒരു ഉഗ്ര ശപഥം ചെയ്ത് അത് തീർപ്പാക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. കുറച്ചു എല്ലാവരും പറയുന്ന കാര്യമാണ്, കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ഇത് ഒരു സിഗരറ്റ് വലിച്ചെന്നാലും 20 സിഗരറ്റ് വലിച്ചെന്നാലും ചിലപ്പോൾ ദൂഷ്യവശങ്ങൾ നമ്മളെ തേടി വരാതിരിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തീരുമാനം അറിയിക്കുക. നമ്മുടെ ബന്ധുമിത്രാദികളെയും അത് അറിയിക്കുക, നമ്മുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുക. കാര്യം അവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ സ്മോക്കിംഗ് സെസേഷന് കൂടുതൽ ഉപകരിക്കും. എന്നിട്ട് നമുക്ക് പുകവലിക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന ചില ജോലികളുണ്ടാവാം. ഉദാഹരണത്തിന്, നമ്മൾ പത്രം വായിക്കുമ്പോഴായിരിക്കും പുകവലിക്കുന്നത്, അല്ലെങ്കിൽ വിരസമായിട്ട് ബോറടിച്ചിരിക്കുമ്പോൾ ആ ബോറടി മാറ്റാനായിരിക്കും പുകവലിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ മാടക്കട കാണുമ്പോൾ, ബാക്കിയുള്ളൊരു സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ, അങ്ങനെ അല്ലെങ്കിൽ TVയിലോ ഒക്കെ സിനിമയിലോ ഒക്കെ പുകവലിക്കുന്നത് കാണുമ്പോഴേക്കും ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ പോയി പുകവലിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറെ നല്ലത്. പലപ്പോഴും നമുക്കത് 100% ഒഴിവാക്കാൻ പറ്റിയേക്കില്ല, അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ ശ്രമിച്ചെന്നാൽ അതിലൊരു 90% ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞേക്കും. 3, നമുക്ക് ഇതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടായെന്നാലും ഇനി പുകവലി തുടങ്ങിയില്ല എന്ന് ദൃഢമായ ഒരു പ്രതിജ്ഞ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ക്ഷീണം തോന്നാം, നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടാം, ചിലപ്പോൾ കൂടുതൽ വിശപ്പ് തോന്നാം, എന്തെങ്കിലും എപ്പോഴും കുറയ്ക്കണമെന്ന് തോന്നാം. അതിന് എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ അരിഞ്ഞ് വെച്ചേക്കുക, വീട്ടിലുള്ളവരോട് പറഞ്ഞേക്കുക അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരണമെന്ന്. വേണമെങ്കിൽ എന്തെങ്കിലും കാഷ്യൂനട്ടോ ബദാമോ അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ കുറയ്ക്കാം. ചിലർക്ക് ഈ ചുണ്ടിലൊന്നും ഇരുന്നില്ലെങ്കിലുള്ള ഒരു ചുരു ചുരുക്കുണ്ട്. അപ്പോൾ ഇതുകൊണ്ടും പുകവലിയിലേക്ക് പിന്നെയും തിരിയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ച്യൂയിങ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, വേണമെങ്കിൽ ഒരു ച്യൂയിങ് ഗമ്മോ ബബിൾ ഗമ്മോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചവയ്ക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ജീരകമോ കുരുമുളകോ അങ്ങനെ എന്തെങ്കിലും ചവയ്ക്കാം. അപ്പോൾ അതിന് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള രീതി അവരവർ തന്നെ കണ്ടുപിടിച്ചുകൊള്ളുക. എന്നിട്ട് പുകവലിക്കാത്തത് കൊണ്ട് എന്ത് പ്രശ്നമുണ്ടായെന്നാലും, അത് ചിലപ്പോൾ തലവേദനയായിരിക്കാം, ഉറക്കമില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ കൂടുതൽ ഉറക്കമായിരിക്കാം, എന്ത് തന്നെയായാലും മരണം സംഭവിച്ചെന്നാൽ പോലും, മരിച്ചു പോയെന്നാൽ പോലും,
ഇത് ഞാൻ വീണ്ടും കൈകൊണ്ട് തൊടത്തില്ല എന്ന് കൃത്യമായിട്ടും നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. പലരും ഈ കടക്കാരൊക്കെ ഇത് സിഗരറ്റ് വിൽക്കുന്നവരുണ്ടാവാം, പുകവലിക്കാൻ ആയിട്ട് ഇത് കച്ചവടം നടത്തുന്നവരുണ്ടാവാം. അപ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും ആ കച്ചവടം അങ്ങ് മാറ്റി വെച്ചേക്കാനെങ്കിലും ഒന്ന് തീരുമാനമെടുക്കുക. കാര്യം അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഗുണമേ ഉണ്ടാകത്തുള്ളൂ, മറ്റുള്ളവർക്കും അത് ഗുണപ്രദമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ കരുതി, നമ്മളെ കരുതി ആ ശീലം അങ്ങ് ഉപേക്ഷിക്കുക തന്നെ വേണം. അടുത്ത കാര്യം, ഇതിന് കിട്ടുന്ന സാമ്പത്തിക ലാഭമാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡ് എന്ന നിലയിൽ നമുക്ക് ഈ പുകവലിയിൽ നമുക്ക് നഷ്ടമാകുന്ന തുക ഒരു കുടുക്കയിലോ അല്ലെങ്കിൽ ഒരു പേഴ്സിലോ നമുക്ക് മാറ്റി സൂക്ഷിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു ദിവസം 2 സിഗരറ്റ് വലിച്ചെന്നാൽ പോലും 30 രൂപയാകും. അപ്പോൾ ആ പൈസ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ഒരു പേഴ്സിൽ. അപ്പം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ, നമ്മൾ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് പുകവലിച്ചുകൊണ്ടിരുന്നവർ എത്ര രൂപ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവാം. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ള പൈസ നമുക്ക് മാറ്റിവെച്ച് അത് നമുക്ക് വേണ്ടി തന്നെ തരാനുള്ള റിവാർഡിന് വേണ്ടിയുള്ള ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്ന തുകയാണ്. ആ തുക ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് തന്നെ സമ്മാനിക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ പരിശ്രമിച്ച് ഒരു സംഗതി നേടിയെടുക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ആ ഒരു പ്രതിഫലം കിട്ടുന്നു എന്നുള്ള ചിന്ത ഒരു പക്ഷേ നമുക്ക് അതിനെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് പരിണമിച്ചേക്കാം. അപ്പോൾ ഈ ഇതിന് ശേഷം നമ്മൾ ചെറിയ വ്യായാമങ്ങളോ, അപ്പം ഇങ്ങനെയുള്ള ചുരുക്ക് അല്ലെങ്കിൽ പുകവലിക്കാനായിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട് വരുമ്പോഴത്തേക്കും ആ ചിന്ത അവിടെ വെച്ച് നിർത്തി ഉടനെ തന്നെ പുറത്തോട്ടിറങ്ങി ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക. ഒരു അരമണിക്കൂർ രാവിലെയും വൈകുന്നേരവും കഴിയുമെങ്കിൽ ഷർട്ടിടാതെ ആ ഇളം വെയിൽ കൊണ്ട് നടക്കുന്നത് നമുക്ക് വൈറ്റമിൻ D3 ഉൽപ്പാദിപ്പിക്കാൻ കൂടി സഹായകരമാകും. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തിയെയും കൂട്ടും. നമുക്ക് ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ പോലും ഇതിൽ നിന്ന് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നടക്കുന്നില്ല, ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഫലപ്രദമായ മരുന്നുകളുണ്ട്. അതിന് വേണ്ട അകത്തേക്ക് കഴിക്കുന്ന ഗുളികളായിട്ടുണ്ട്, ച്യൂയിങ് ഗംസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിനനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നത് വഴി നമുക്ക് ഒരു പരിധിവരെ ഈ പുകവലി എന്നുള്ള ശീലത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാനായിട്ട് തന്നെ കഴിയും. സോ എവ്രി വൺ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.